am with my dream 100. Where is your dream 100? വേറെ ഒറ്റൊരെണ്ണം സെറ്റ് ചെയ്തത്, പിന്നെ നമ്മുടെ രോമത്തെ തൊടാൻ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് പറ്റത്തില്ല. ഇതൊക്കെ കോപ്പി അടിക്കാൻ പലരും നോക്കുന്നുണ്ട്, എങ്ങും എത്തുന്നില്ല. ഇന്ന് ലോകത്ത് 17 രാജ്യങ്ങളിൽ ഞാൻ ചെന്നിറങ്ങിയാൽ എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ എൻ്റെ കൂടെ ഡ്രീം 1000 ആയിട്ട് എൻ്റെ കിങ്സ് ക്ലബ്ബ് മാറ്റിയെടുത്തു. ദാറ്റ്സ് മൈ പവർ. That should be your power. അല്ലാതെ ഏതെങ്കിലും കണ്ട ചീപ്പ് ആൻഡ് ഡിഫിക്കൽട്ട് കസ്റ്റമറിനെ കണ്ടുകൊണ്ട് അവൻ കിങ് ആണെന്ന് പറയരുത്. ഞാൻ പറയും റോയി ഈസ് കിങ്, ഞാൻ പറയും ദീപക് ഈസ് കിങ്. അപ്പോ ഡ്രീം 100 ഉണ്ടാക്കുക, സ്റ്റെപ്പ് നമ്പർ 1. ഡു സർവേ, അവരോട് സർവേ നടത്തുക. എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ആ സർവേ അനുസരിച്ചിട്ട് ക്രിയേറ്റ് ഓഫർ, അത് വെച്ച് ഓഫർ സെറ്റ് ചെയ്യുക. ഇനി ഒരു ഒരു വലിയ വലിയൊരു കാര്യം പറഞ്ഞുതരാം, ഒരു സീക്രട്ടാണ്. നമ്മൾ നമ്മുടെ അവതാറിനെ സെറ്റ് ചെയ്യുന്നു, അവനോട് ചോദിച്ച് നമ്മളുടെ ഓഫർ സെറ്റ് ചെയ്യും. ഓക്കെ, സർവേ നടത്തിയിട്ട് നമ്മൾ ഓഫർ സെറ്റ് ചെയ്യും. പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകരുത്. അടുത്തത് അവതാറുണ്ട്, അവരോട് സർവേ നടത്തി, നടത്തിയതിന് ശേഷം എന്ത് ചെയ്യരുത്? ഓടിപ്പോയി പ്രൊഡക്റ്റ് ഉണ്ടാക്കരുത്, പകരം ആ ഓഫർ വെച്ചിട്ട് വിൽക്കാൻ ശ്രമിക്കണം. എന്താ, ആദ്യം പൈസ മേടിക്കണം, എന്നിട്ട് ആ കാശിന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. എന്തുവാ ഇല്ലോ, മനസ്സിലായ? അവൻ്റെ കയ്യിൽ നിന്ന് പൈസ. മൂന്ന് രീതിയിലാണ് ബിസിനസ്സിൽ ഫണ്ടുള്ളത്. ഒന്ന് ഐ ക്യാഷ്. ഐ ക്യാഷ് എന്താ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മളായിരിക്കാം, നമ്മുടെ പാർട്ട്ണറായിരിക്കാം, ക്യാപിറ്റൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യും. രണ്ട് എഫ് ക്യാഷ്, ഫിനാൻസ് റേസ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നു, മേ ബി ഫ്രം ബാങ്ക്, മേ ബി ഫ്രം അതർ സോഴ്സസ് ഫണ്ട് കണ്ടെത്തി ചെയ്യും. മൂന്നാമത്തുകൊണ്ട് ഓ ക്യാഷ്, ഓപ്പറേഷൻസ് ക്യാഷ് എന്ന് പറയും. ഓ ക്യാഷ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റുപോകാത്ത എന്താണെന്നറിയോ, പ്രൊഡക്റ്റ് ആദ്യം ഉണ്ടാക്കി. അങ്ങനെയല്ല, യു ആർ നോട്ട് എ ബിൽ കളക്ടർ, സാധനം കൊണ്ട് കൊടുത്തിട്ട് കാശ് മേ. രണ്ട് സിറ്റുവേഷൻ, ഒന്ന് സാധനം കൊടുക്കുന്നതിന് മുന്നേ പൈസ മേടിക്കുന്നു, രണ്ട് സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ മേടിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധനം മേടിക്കുന്നതിന് മുന്നേ, കൊടുക്കുന്നതിന് മുന്നേ പൈസ മേടിച്ചാൽ പവർ ആർക്കാ? ആർക്കാ? നമുക്ക്. സാധനം കൊടുത്തു കഴിഞ്ഞ് അവൻ്റെ പുറകിന് പൈസയ്ക്ക് നടന്നു കഴിഞ്ഞാൽ പവർ ആർക്കാ? അതെ, പൈസ ഒന്നും മറിഞ്ഞു കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ഫണ്ട് കിട്ടിയില്ല കേട്ടോ. നിങ്ങളാരായി? ബിസിനസ്സുകാരനല്ല, ബിൽ കളക്ടർ. കൊടുത്ത സാധനത്തിൻ്റെ പൈസ മേടിക്കാൻ നടക്കുന്നതിന് ഇവിടെ പേയ്മെൻറ്റ് ഫോളോ അപ്പ് പരിപാടിയൊന്നുമില്ല. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എനിക്ക് മുഴുവൻ പൈസയും കിട്ടണം. ഈ കോമ്പൗണ്ടിൽ കയറണമെങ്കിൽ എൻ്റെ മൊത്തം പൈസ അടച്ചിട്ടേ ഇതിൽ കയറത്തുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഇന്ന് ഇതിലുണ്ടോ? നോ പരിപാടി. കാരണം ഐ ആം ഇൻ ദ ബിസിനസ് ഓഫ് ഓ ക്യാഷ്. ഓ ക്യാഷ്, ഓപ്പറേഷൻ ക്യാഷ്. സോ സർവേ നടത്തുക, ഓഫർ ക്രിയേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുക, ദെൻ ക്രിയേറ്റ് ദ പ്രൊഡക്റ്റ്. സെല്ല് ചെയ്തിട്ടേ അതിന് അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ആരെങ്കിലും നേരത്തെ പേയ്മെൻറ്റ് തരുമോ? തരും. അവൻ്റെ പേരാണ് ഡ്രീം 100.